നമസ്കാരം വരാഖി മിറാക്കിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാഹി ദേവിയുടെ മന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വരാഹി ദേവിയുടെ ഈ മന്ത്രങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ വരാഹി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും ഇനി ഫോട്ടോ ഇല്ലെങ്കിലും ഒരു വിളക്ക് കൊളുത്തി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ജപിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ രാത്രിയിൽ ഏഴ് മണിക്കും വൈകിട്ട് ഒൻപത് മണിക്കും ഇടയിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നതാണ് ഉത്തമം കാരണം വരാഹി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രിയിൽ മണി വരെയുള്ള സമയങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മന്ത്രം ജപിക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ഫലവും ലഭിക്കുന്നതാണ് ചിലർക്കെങ്കിലും സംശയം തോന്നാം വൈകിട്ട് മാത്രമേ വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല രാവിലെ ജപിക്കാൻ സാധിക്കുന്നവർക്ക് രാവിലെ മന്ത്രം ജപിക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു സമയത്ത് അതായത് വൈകിട്ട് ഏഴ് മണിക്കും ഒൻപതിനും ഇടയിലുള്ള ഈ ഒരു സമയത്ത് മന്ത്രം ജപിക്കുമ്പോൾ വളരെ വേഗത്തിൽ അതിനുള്ള ഫലം ലഭിക്കുന്നതാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ഈ ഒരു മന്ത്രം ദേവിയെ സ്മരിച്ചുകൊണ്ട് ജപിച്ചാൽ ഇരട്ടി ഫലവും ലഭിക്കുന്നതാണ് ഇനി വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ജപിക്കുവാൻ പാടുള്ളൂ മാത്രമല്ല നോൺ വെജ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രമേ നോൺ വെജ് കഴിക്കുവാൻ പാടുള്ളൂ ഇനി നോൺ വെജ് കഴിച്ചതിന് ശേഷം അത് കുളിച്ചിട്ടാണെങ്കിലും ശരി നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുവാൻ പാടില്ല ഇനി സ്ത്രീകൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു മന്ത്രം ജപിക്കുവാൻ പാടില്ല ഇനി ഈ മന്ത്രങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ജപിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ആഗ്രഹങ്ങൾക്കും ഏതൊരു പ്രാർത്ഥനയ്ക്കും അതിന് പൂർണ്ണ ഫലം ലഭിക്കുന്നതിന് വേണ്ടി വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് പ്രധാനമായും നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതിന് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി സാമ്പത്തികപരമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരാഹി ദേവിയുടെ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ഫലവും ലഭിക്കുന്നതാണ് കൂടാതെ ഒട്ടുമിക്ക വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ചില പ്രത്യേക ദിവസങ്ങളിൽ തുടർച്ചയായി ജപിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതായി കുടുംബത്തിൽ സന്തോഷവും സമാധാനത്തോടും കൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇതുമാത്രമല്ല ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലെല്ലാത്തിനും ഉപരിയായി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തമായി വീടില്ലാത്തവർ തീർച്ചയായും മനസ്സറിഞ്ഞ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ് വരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകാനുള്ള എല്ലാ സന്ദർഭങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് ഇനി ഓൾറെഡി നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയുടെ ഫോട്ടോ വെച്ച് നിത്യേന മനസ്സറിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും വാസ്തുപരമായി നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിലൂടെ ഇല്ലാതാകുന്നതാണ് ഇതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ അതെല്ലാം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നതാണ് ഇനി ഒരുപാട് പേര് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ശത്രുദോഷം എന്നത് അത് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകാം നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലാകാം അതുമല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലാകാം നമ്മൾ കാണാത്ത ശത്രുക്കൾ പോലും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാറുണ്ട് ശത്രുദോഷം ഉള്ളതായി നമുക്ക് തോന്നിയാൽ തീർച്ചയായും വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ ആ ശത്രുദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അവരെക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല ഇനി പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കേണ്ടതാണ് ഇനി വരാഹി ദേവിയുടെ ചൈതന്യം എന്താണെന്നാൽ മൂന്ന് ദേവിമാർ ഒരുമിച്ച് ചേർന്നാണ് വരാഹി ദേവിയിലുള്ളത് മഹാസരസ്വതി ലക്ഷ്മി ദേവി മഹാകാളി ഈ മൂന്ന് ദേവിമാരും ഒരുമിച്ച് ചേർന്നൊരു അവതാര സ്വരൂപമാണ് വരാഹി ദേവി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാഹി ദേവി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെയും ദേവി ഒരിക്കലും കൈവിടില്ല അത്രയേറെ ശക്തിയുള്ള ഈ വരാഹി മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം കുണ്ടലിനി പുരവാസിനി ചണ്ടമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വരാഹി നമോസ്തുതി അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനെ വരാഹി നമോസ്തുതി ഇനി ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം കുണ്ടലിനേ പുരവാസിനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ കുണ്ടലിനീ ശക്തി എന്നൊന്നുണ്ട് ആ ഒരു ശക്തിയെ ആക്ടിവേറ്റ് ചെയ്യുന്ന ദേവിയാണ് വരാഹി ദേവി അതുകൊണ്ട് തന്നെ കുണ്ടലിനീ ശക്തി ഉള്ളിടത്താണ് വരാഹി ദേവി വാസം ചെയ്യുന്നത് ഇനി ചണ്ടമുണ്ട വിനാശിനി എന്ന് പറഞ്ഞാൽ ചണ്ടമുണ്ടരെന്ന അസുരരെ ഇല്ലാതാക്കിയവൾ പണ്ഡിതസ്യ മനോന്മണി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു വരാഹി ദേവി സ്വരൂപവുമാണ് അതുകൊണ്ട് തന്നെ വിദ്യയെ നൽകുന്നവളാണ് വരാഹി ദേവി ഇങ്ങനെയുള്ള വരാഹി ദേവിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അഷ്ടലക്ഷ്മി സ്വരൂപിണി എട്ട് തരത്തിലുള്ള ലക്ഷ്മികൾ അതായത് അഷ്ടലക്ഷ്മികളും വരാഹി ദേവിയിൽ ഉണ്ട് അഷ്ടദാരിദ്ര്യനാശിനി എട്ട് തരത്തിലുള്ള ദാരിദ്ര്യങ്ങളെയും ഇല്ലാതാക്കുന്നവൾ ഇഷ്ടകാമപ്രദായിനി ഇത് വളരെ പ്രധാനമായ ഒരു വരിയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താഗ്രഹിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുന്നുവോ അത് ഉടനടി തന്നെ നൽകുന്നവൾ ഇഷ്ടകാമ പ്രദായനി വരാഹി നമോസ്തുതേ ഈ ഗുണങ്ങളുള്ള വരാഹി ദേവിയെ ഞാൻ നമിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദിവസവും ഈ ഒരു മന്ത്രം ഒൻപത് തവണയാണ് ജപിക്കേണ്ടത് തുടർച്ചയായ ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു മന്ത്രം ജപിക്കുക ഇനി അടുത്തതായി വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ഓം ശ്യാമളായ വിത്മഹേ ഹലഹസ്തായ ധീമഹേ തന്നോ വരാഹി പ്രചോദയാത് ഈ ഒരു മന്ത്രവും നിത്യേന ഒൻപത് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ തുടർച്ചയായ ഇരുപത്തിയൊന്ന് ദിവസമാണ് ജീവിക്കേണ്ടത് ഇനി വരാഹി ദേവിയുടെ വളരെ ലളിതമായ ഒരു മന്ത്രമാണിത് ഓം ശ്രീ മഹാവരാഹി നമോസ്തുതേ ഈ ഒരു മന്ത്രം നിത്യേന പതിനൊന്ന് തവണ വീതം ജപിക്കാവുന്നതാണ് ഇനി ഈ ഒരു മന്ത്രങ്ങൾ എന്നു മുതലാണ് ജപിക്കാൻ ആരംഭിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അതല്ലെങ്കിൽ ഞായറാഴ്ചയോ ഈ ഒരു മന്ത്രം ജപിക്കാൻ ആരംഭിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് വരാഹി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം നിത്യേനെ ജപിച്ചാൽ എത്ര നടക്കാത്ത കാര്യങ്ങൾ പോലും നടന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർ തീർച്ചയായും വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം